ഹലോ എവ്രിവൺ, വെൽക്കം ടു മൈ ചാനൽ ഹോം ഡയറീസ് ബൈ അഞ്ജലി. അപ്പോൾ ഓണാഘോഷമൊക്കെ ആയിട്ട് എല്ലാവരും തിരക്കിലായിരിക്കുമല്ലോ അല്ലേ? അപ്പോൾ ഞാൻ ഇന്ന് ഒരു ഓണം സ്പെഷ്യൽ വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു പൈനാപ്പിൾ ചെവ്വരി പായസമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതൊരു മൂന്ന് സ്റ്റെപ്പായിട്ട് ഈസി ആയിട്ട് ചെയ്യുന്ന വിധത്തിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ആദ്യത്തെ സ്റ്റെപ്പിൽ ഒരു 2 ടീസ്പൂൺ നെയ്യ് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. 2-3 ടീസ്പൂൺ എടുക്കാം, അത് നിങ്ങളുടെ സ്വാദിനനുസരിച്ച് എടുക്കാം. ഞാൻ 2 ടീസ്പൂൺ നെയ്യാണ് ചേർത്തിരിക്കുന്നത്. ആ നെയ്യ് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പൈനാപ്പിളിൻ്റെ കഷ്ണങ്ങൾ, തീരെ ചെറുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്, നല്ല പഴുത്ത പൈനാപ്പിളാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൈനാപ്പിൾ വൃത്തിയാക്കുമ്പോൾ അതിൻ്റെ ആ മുള്ളൊക്കെ നന്നായിട്ട് കളയണം. പിന്നെ അതിൻ്റെ നടുക്കുള്ള ആ ഭാഗവും കളഞ്ഞ് വേണം അരിഞ്ഞെടുക്കാൻ. വളരെ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കുകയും വേണം. അപ്പം അത് വെള്ളമൊന്നും നമ്മൾ വേറെ ഒഴിക്കേണ്ട ആവശ്യമില്ല. പൈനാപ്പിളിൽ നിന്ന് തന്നെ നിറച്ച് വെള്ളം ഇറങ്ങും. അപ്പം ആ വെള്ളത്തിൽ തന്നെ കിടന്ന് നമ്മൾ വേവിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ഒരു 3 ടേബിൾസ്പൂണോളം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതും കൂടെ നന്നായിട്ട് ഇതിനകത്ത് മിക്സ് ചെയ്ത് നമ്മൾ അടച്ചു വെച്ച് തന്നെ വേവിക്കാം. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇതൊരു 10 മിനിറ്റോളം എടുക്കും. സമയമെടുത്ത് തന്നെ നന്നായിട്ട് ആ പഞ്ചസാരയും പൈനാപ്പിൾ കഷ്ണങ്ങളുമൊക്കെ നന്നായിട്ട് വേന്ത് വരണം. ഇത് വരട്ടിയെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. പഞ്ചസാര കിടന്ന് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കത് തുറന്നു നോക്കാം. അപ്പോൾ കാണാം, നിങ്ങൾക്ക് ആ വെള്ളമൊക്കെ വറ്റി വന്നു. ഇളക്കി കൊടുക്കുക ഒന്നുകൂടെ. എന്നാലും ഇത്തിരിയൊക്കെ വെള്ളം കൂടെ ഒക്കെ ഉണ്ട്, അതും കൂടെ ഒന്ന് വറ്റട്ടെ. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ആറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇതിൻ്റെ ഒരു സെക്കൻഡ് സ്റ്റെപ്പായിട്ട് അടുത്തത് നമ്മൾ ചവ്വരി വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നല്ലോണം ഒരു 4-5 പ്രാവശ്യം കഴുകിയ ചവ്വരി, അത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നതാണ്. ഒരു 1/2 അവർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്ന ചവ്വരിയാണ്. അപ്പോൾ അത് ആ കുതിർത്ത് വെച്ചിരുന്ന വെള്ളം കളഞ്ഞിട്ട് വേണം നമ്മൾ പാനിലേക്ക് ചേർക്കാനായിട്ട്. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ ഒരു 8 കപ്പോളം വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കൂടുതൽ വെള്ളം വേണം, ഈ ചവ്വരി വേവാനായിട്ട് കൂടുതൽ വെള്ളം വേണം. കുറഞ്ഞു പോരുത്, ഒരിക്കലും വെള്ളം കുറഞ്ഞു പോരുത്. കൂടുതൽ വെള്ളത്തിലിട്ട് വേണം ചവ്വരി വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്ന ചവരി ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറന്നു പോരുത്. ചവരി ആയതുകൊണ്ട് അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് മൂടി തുറന്നിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ കുറച്ച് സമയം മതിയാവും ഇത് വെന്ത് കിട്ടാനായിട്ട്. വെന്ത് കഴിയുമ്പോൾ നമ്മൾ ഒരു അരിപ്പയിൽ അരിച്ച് ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക. ഈ ഒരു പരുവത്തിൽ വേവിച്ചെടുക്കുക. അപ്പോൾ ഇതിൻ്റെ 3rd സ്റ്റെപ്പായിട്ട് നമ്മളൊരു പാൻ, ഒരു അടി കട്ടിയുള്ള ഒരു പാൻ എടുത്തിട്ട് വയ്ക്കുക. 1/2 കപ്പ് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. 750 ml കാണും പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഹോൾ മിൽക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്, നല്ല കട്ടിയുള്ള പാൽ അത് ചേർത്ത് കൊടുക്കാം. അതിനകത്തേക്ക് ഒരു 3 ടേബിൾസ്പൂണോളം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാരയുടെ അളവൊക്കെ നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇത് ആഡ് ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല. നമ്മൾ കണ്ടൻസ് മിൽക്ക് ഇത് കഴിഞ്ഞ് ചേർക്കുന്നുണ്ട്. അപ്പോൾ അത്രയും മധുരം ഇഷ്ടമല്ലാത്തവർ ഈ പഞ്ചസാര ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വയ്ക്കുക. പിന്നെ അത് തിളച്ച് വരാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ പാൽ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. പാൽ തിളച്ച് തുടങ്ങുമ്പോൾ നമുക്ക് ആ കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഞാൻ 1 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ 1 ക്യാനിൽ കിട്ടുന്ന കണ്ടൻസ്ഡ് മിൽക്ക് ഏകദേശം 1 കപ്പോളം വരും. അത് ആഡ് ചെയ്ത് കൊടുത്ത് ആ പാലിലേക്ക് ഇളക്കി യോജിപ്പിക്കുക. അത് രണ്ടും കൂടെ മിക്സ് ആവണം. അതൊന്നായി വരുമ്പോൾ നമ്മൾ ആ വേവിച്ച് വെച്ചിരിക്കുന്ന ചവ്വരി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. വളരെ സൂക്ഷിച്ച് വേണം ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് കാണാം, അതിനകത്ത് നല്ല ഗ്ലാസിൻ്റെ മുത്ത് പോലെ അതിനകത്ത് ഈ ചവ്വരി കിടക്കുന്നത് കാണാം. അപ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇത് നമുക്കൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു 5-6 മിനിറ്റ്സ് വെച്ച് വേവിച്ച് കൊടുക്കാം. അതിലേക്ക് ഞാനൊരു 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കുകയാണ്. ഏലക്കാപ്പൊടി പായസത്തിനൊരു നല്ല ഫ്ലേവർ കൊടുക്കും.
അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വെക്കുക. ഇത് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം, അല്ലെങ്കിൽ ചവരി അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. നല്ലോണം തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യാവുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഇതേ പാലൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഞാനാ നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പൈനാപ്പിളിൻ്റെ ബിറ്റ്സ് അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ലോണം തണുത്തിട്ട് ആഡ് ചെയ്യണമെന്ന് പറയുന്നത് നമ്മൾ ചൂടോടെ ആഡ് ചെയ്താൽ ചിലപ്പോൾ ഈ പൈനാപ്പിൾ അതിനകത്തേക്ക് ആഡ് ചെയ്യുമ്പോൾ അത് പിരിഞ്ഞു പോകും, പാല് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ലതായിട്ട് തണുത്ത പാല് നല്ലതായിട്ട് തണുത്തതിന് ശേഷം മാത്രം പൈനാപ്പിൾ ബിറ്റ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ കാഷ്നട്ടും മുന്തിരിങ്ങയും കൂടെ നമുക്ക് നെയ്യിൽ വറുത്തെടുത്ത് പായസത്തിൽ ചേർക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു അര കപ്പ് കാഷ്നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കാഷ്നട്ടൊക്കെ കൂടുതൽ ഇഷ്ടമുള്ളവർ കാണും, അപ്പോൾ അതിന് വേണ്ടി കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഫ്രൈ ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, കൂടുതൽ ഫ്രൈ ആയി പോകരുത്. ആ കളറൊന്ന് മാറി വരുമ്പോൾ നമ്മളെടുത്ത് മാറ്റി വയ്ക്കുക. അപ്പോൾ പുറത്തിരിക്കുമ്പോൾ തന്നെ അത് നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും. ആ നെയ്യിൽ തന്നെ മുന്തിരിങ്ങയും വറുത്തെടുക്കാം നമുക്ക്. മുന്തിരിങ്ങയൊന്നും ഒട്ടും സമയം വേണ്ട, വളരെ കുറച്ച് സമയത്തിനുള്ളിൽ പെട്ടെന്ന് റെഡിയായിട്ട് കിട്ടും. കൂടുതൽ സമയമിട്ട് അത് കരിഞ്ഞു പോകും. അപ്പോൾ അതൊന്ന് വീർത്തു വരും, ആ മുന്തിരിങ്ങ ഒന്ന് വീർത്തു വരും. ആ സമയം നോക്കി നമുക്ക് അതും മാറ്റി വയ്ക്കാം. നമ്മുടെ കാഷ്നട്ടും മുന്തിരിങ്ങയൊക്കെ ഫ്രൈ ചെയ്ത് റെഡിയായിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ പായസത്തിൻ്റെ മുകളിലേക്ക് വെതറി കൊടുക്കുക. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള പൈനാപ്പിൾ ചവരി പായസം റെഡിയാണ്. ഇത് പായസമായിട്ടും ഡെസേർട്ടായിട്ടും ഒക്കെ നമുക്ക് കൊടുക്കാം. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് ഡെസേർട്ടായിട്ട് ഉപയോഗിക്കാം. വളരെ ടേസ്റ്റിയാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. സബ്സ്ക്രൈബ് ടു മൈ ചാനൽ, ഷെയർ ആൻഡ് ലൈക്ക്. താങ്ക് യു.